ഇരകളെ വലയിലാക്കാൻ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ ഇമോഷണൽ മെസ്സേജിംഗ്. തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകുമ്പോൾ തന്ത്രങ്ങൾ പരിഷ്കരിക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ. നമ്മളെ കബളിപ്പിച്ച് പണം തട്ടുന്ന ഗൂഢമായ സംഘങ്ങൾ വളരെ കൂടുതലായി നാം കാണുകയാണ്. നമ്മുടെ വാട്സപ്പുകളിലൊക്കെ നമ്മൾക്ക് മെസ്സേജുകൾ, അപ്പോൾ അതിൽ പലതും നമ്മളുടെ കോളുകൾ നമ്മൾക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിലും സ്പാം കോളുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധ്യതകളുണ്ട്. ആ സ്പാം കോളുകൾ ലോക്ക് ചെയ്താലും നമ്മൾക്ക് പല രൂപത്തിലുള്ള മെസ്സേജുകൾ വന്ന്, നമ്മുടെ ഫ്രണ്ട്ലി മെസ്സേജുകൾ തന്ന് നമ്മളെ കബളിപ്പിക്കപ്പെടുന്ന സംഘം വളരെ കൂടുതലാണ്. പ്രതികരിക്കാത്തവരും പ്രതികരിക്കാനാണ് ഇമോഷണൽ മെസ്സേജുകൾ അയക്കുന്നത്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വളരെ അടുപ്പമുള്ള ആളെ പോലെ സംസാരിച്ചുകൊണ്ടാണ് മെസ്സേജുകൾ വരിക. എന്നാൽ പ്രതികരിക്കുമ്പോഴാണ് കബളിപ്പിക്കൽ മനസ്സിലാകുക. പുതിയ കാല തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണിത്. തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ജാഗ്രത പുലർത്താൻ തുടങ്ങിയതോടെ പല മെസ്സേജുകളോടും ജനങ്ങൾ പ്രതികരിക്കാതെയായി. ഇതോടെയാണ് ഇക്കൂട്ടർ ഇമോഷണൽ മെസ്സേജുകളുമായി ഇരകളെ വീഴ്ത്താനെത്തിയത്. വാട്സപ്പാണ് തട്ടിപ്പ് സംഘങ്ങൾ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. സാമ്പത്തിക നേട്ടം വാഗ്ദാനം ചെയ്ത് പേഴ്സണൽ മെസ്സേജായും ബിസിനസ് ഗ്രൂപ്പുകളിൽ ചേർത്തും പലതരത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രൊഫൈൽ സെറ്റ് ചെയ്തും തട്ടിപ്പുകാർ എത്തുന്നുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളുടെ ആദ്യപടിയാണ് ഇത്തരം മെസ്സേജുകൾ. മെസ്സേജുകൾ സ്ഥിരമായി ലഭിച്ചു തുടങ്ങിയതോടെ കോൺടാക്ട് ബ്ലോക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്ത് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുകയുമാണ് പലരും ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കോളിൽ തന്നെ നിരവധിയായി ഞാൻ ബി എസ് എൻ എല്ലിലാണ് വരുന്നതെന്നും ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ് വിളിക്കുന്നതെന്നും ഞാൻ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ നിന്നാണ് വിളിക്കുന്നതെന്നും, നിങ്ങൾക്ക് 10,000 രൂപ ഇട്ടാൽ വൈകുന്നേരമാകുമ്പോൾ 20,000 രൂപ വരും, നിങ്ങൾ ഇതിന് കോൾ അറ്റൻഡ് ചെയ്താൽ വൈകുന്നേരമാകുമ്പോഴേക്കും 5,000 രൂപയുടെ ഡെയിലി നിങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നിരവധിയായ കോളുകൾ വരുന്ന സാഹചര്യമുണ്ട്. പൊതുസമൂഹത്തിന് ഭീഷണിയും ശല്യവുമായി തീരുന്ന ഇത്തരം സംഘങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകേണ്ടതുണ്ട്. പൊതുജനങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ഇവർക്ക് ചോർന്ന് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിന് മിനിഞ്ഞാന്നാണ് ഒരു ലിങ്ക് അയച്ചു തന്ന്, ആ ലിങ്കിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യണം, അത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് 20,000 രൂപ മിനിഞ്ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കക്ഷി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോഴും നമ്മൾക്ക് അതിൻ്റെ റെമഡി എന്നുള്ളത് സൈബർ ക്രൈമുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാരത് സഞ്ചാർ ലിമിറ്റഡിലുള്ള പോർട്ടൽ പോയി നമ്മൾക്ക് അതിന് വേണ്ടുന്ന പരാതികൾ കൊടുക്കുക എന്നൊക്കെയാണ്. പക്ഷേ ബിവെയർ ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് മെസ്സേജസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.